1961 May 25 അമേരിക്കൻ കോൺഗ്രസിൽ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയുടെ പ്രഖ്യാപനം. ഈ ദശാബ്ദം തീരും മുമ്പ് മനുഷ്യനെ ചന്ദ്രനിലിറക്കി സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തിക്കണം. പിന്നീടുള്ള വർഷങ്ങൾ നാസ ശാസ്ത്രജ്ഞർക്ക് കഠിനാധ്വാനത്തിന്റേതായിരുന്നു. രാപ്പകൽ ഗവേഷണം. 1967 January 27 Apollo 1 എന്ന പേടകത്തിന്റെ പരീക്ഷണഘട്ടം. നിർഭാഗ്യവശാൽ തീപിടുത്തത്തിൽ 3 ആസ്ട്രോനോട്ടുകൾ മരിച്ചു. വിമർശനവും തിരുത്തലുകളും മെച്ചപ്പെടുത്തലും ഒക്കെയായി 20 പിന്നിട്ടു. Apollo 2, 3 പദ്ധതികൾ റദ്ദാക്കി. Apollo 4, 5 ദൗത്യങ്ങൾ വിജയകരമായി പരീക്ഷണങ്ങൾ നടത്തി. ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് ചന്ദ്രന്റേതിൽ കയറാനുള്ള പരീക്ഷണമായിരുന്നു Apollo 6. എന്നാൽ പേടകത്തിന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ കയറാനായില്ല. ദൗത്യം ഭാഗികമായി പരാജയപ്പെട്ടു. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങുന്നതിന്റെ സമ്പൂർണ്ണ റിഹേഴ്സലായിരുന്നു Apollo 10. ചന്ദ്രനിൽ ഇറങ്ങുന്നതൊഴിച്ച് ബാക്കിയെല്ലാം Apollo 10 ചെയ്തു. ദൗത്യം പൂർണ്ണ വിജയമായിരുന്നു. യാത്രികർ തിരിച്ചെത്തി. ഇനി ചന്ദ്രനെ കീഴടക്കാനുള്ള മഹായാത്ര. തിരിച്ചുവരുമെന്ന് ഉറപ്പില്ലാത്ത, ശാസ്ത്രലോകത്തിന് പരിചയമുള്ളതും ഇല്ലാത്തതുമായ 100 വെല്ലുവിളികൾ മുന്നിലുള്ള ചരിത്രത്തിലെ ഏറ്റവും സാഹസികമായ ആ യാത്രയ്ക്ക് പുറപ്പെട്ടത് 3 പേരാണ്. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾട്രിൻ, മൈക്കിൾ കോളിൻസ്. 1969 July 16 രാവിലെ 9:32 ഈ 3 സഞ്ചാരികളുമായി Apollo 11 ആകാശത്തേക്ക്. July 20 വാഹനം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ. കൊളംബിയ എന്ന വാഹനം ചന്ദ്രനെ ചുറ്റിക്കൊണ്ടിരുന്നു. കൊളംബിയയിൽ നിന്നും വേർപെട്ട ഈഗിൾ ചന്ദ്രോപരിതലത്തിലേക്ക്. അപകടം കൂടാതെ ഈഗിൾ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി. ആസ്ട്രോങ് ഈഗിളിന്റെ വാതിൽ തുറന്ന് ഗോവണി വഴി താഴേക്ക്. ചരിത്രമായ ആ വാക്കുകളും പറഞ്ഞുകൊണ്ട്. മനുഷ്യൻ ഒരു ചെറിയ ചുവടുവയ്പ്, മനുഷ്യരാശിക്കുള്ള ഭീമാകാരമായ കുതിപ്പ്. അല്പം കഴിഞ്ഞ് ആൾട്രിനും ഇറങ്ങി. ഇരുവരും പൊടിമണ്ണിലൂടെ നടന്നു. ആസ്ട്രോങ്ങും ആൾട്രിനും ചന്ദ്രനിൽ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ കോളിൻസ് ചന്ദ്രനെ ചുറ്റിക്കറങ്ങി. ചന്ദ്രനിൽ ഉപകരണങ്ങൾ സ്ഥാപിച്ചു. പാറക്കഷ്ണങ്ങളും മണ്ണും ശേഖരിച്ച് ഇരുവരും ഈഗിളിൽ തിരിച്ചെത്തി. മണ്ണും കല്ലുമൊക്കെ പേടകത്തിൽ അടുക്കി വെച്ച അവർ ഒരു കാഴ്ച കണ്ടു ഞെട്ടി. വളരെ പ്രധാനമായ ഒരു സർക്യൂട്ട് ബ്രേക്കർ സ്വിച്ച് പൊട്ടിപ്പോയിരിക്കുന്നു. രണ്ടും കൽപ്പിച്ച് ആൾട്രിൻ ഒരു പൊടിക്കൈ പ്രയോഗിച്ചു. തന്റെ പേന കേടായ സ്വിച്ചിന്റെ മെക്കാനിക്കൽ പാർട്ടിൽ ജാമാക്കി വെച്ച് സ്വിച്ച് പ്രവർത്തിപ്പിച്ചു. എഞ്ചിൻ സ്റ്റാർട്ടായി. ഈഗിൾ കൊളംബിയയെ ലക്ഷ്യമാക്കി പറന്നുയർന്നു. ഈഗിളും കൊളംബിയയും സന്ധിച്ചു. ഈഗിളിൽ നിന്ന് ഇരുവരും കൊളംബിയയിലേക്ക്. കൊളംബിയ തിരിച്ച് ഭൂമിയിലെത്തി. 4 കൊണ്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ. 13 ശേഷം പേടകം പസഫിക് സമുദ്രത്തിലെത്തി. സ്വീകരിക്കാൻ യുദ്ധക്കപ്പൽ കാത്തുനിന്നിരുന്നു. തിരിച്ചെത്തി ഹവായിൽ നിന്ന് വിമാനം കയറും മുമ്പ് സെക്യൂരിറ്റിക്ക് മുന്നിൽ കസ്റ്റംസ് ഫോം പൂരിപ്പിച്ചപ്പോൾ അവർ ഇങ്ങനെ എഴുതി. എവിടെ നിന്ന് വരുന്നു? ചന്ദ്രൻ.